കുല്ലൂസ് കിച്ചനിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ പത്തലാണ്. അതിനായി 2 കപ്പ് പുഴുക്കലരി, അതായത് ഞങ്ങൾ ചോറ് വെക്കുന്ന അരി, 2 മണിക്കൂർ ചൂടുവെള്ളത്തിൽ കുതിർത്ത് കഴുകി വെച്ചതാണ് ഈ കാണുന്നത്. ഇതിലേക്ക് തേങ്ങയും ജീരകമൊക്കെ കൂട്ടി അരച്ചിട്ട് വേണം ഇതിൻ്റെ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കാം. മീനിവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ചെറിയ പീസാക്കിയിട്ടാണ് മീൻ എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ വേണ്ട എന്നുള്ളത് മുഴുവൻ മീനും ഫ്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുള്ളു കളഞ്ഞിട്ട് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 വലിയ ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മസാല റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലേക്ക് മുറിച്ച് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴന്ന് വരണം. അതിനുശേഷം മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഉള്ളി പകുതി വഴന്ന് വന്നപ്പോൾ അതിലേക്ക് ഉപ്പും 2 തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്യുക. ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 വലിയ വെളുത്തുള്ളി, 4 പച്ചമുളക്. പച്ചമുളക് എരിവിനനുസരിച്ചാണ് എടുക്കേണ്ടത്. ഇവിടെ എരിവ് കൂടുതലായത് കാരണമാണ് ഞാൻ 4 എണ്ണം മാത്രം എടുത്തത്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്ത മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ ജാറിൽ തന്നെ 1 പിടി തേങ്ങ അരച്ചെടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വീതം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പൊടികൾ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കളർ മാറാൻ വേണ്ടി മാത്രം ചെയ്ത് കൊടുത്താൽ മതി. മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. കൂടുതൽ മെതിക്കേണ്ടതില്ല. 1 പിടി മാത്രമേ വേണ്ടൂ മസാല തിക്കാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മസാലയിൽ മീനിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതിൻ്റെ തലഭാഗം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീനിൻ്റെ തലഭാഗം ചേർത്ത് കൊടുത്തിട്ട് ഈ ഉള്ളി മസാല കൊണ്ട് ഒന്ന് കവർ ചെയ്ത് വെക്കുക. കാരണം ഇതിൽ കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഉള്ളി മസാലയായിട്ട് തന്നെ വേണം. പത്തൽ വരത്തി അതിനകത്ത് വെക്കാനുള്ളതാണ്. പിന്നെ ഈ മീൻ തല എടുത്ത് മാറ്റണം. ഇത് മസാല ടേസ്റ്റ് വരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. മസാല റെഡിയാകുമ്പോഴേക്കും അരി അരച്ചു വരാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പോളം തേങ്ങ, 1 ഉള്ളി, ജീരകം, പെരിഞ്ജീരകം, 5-6 ഏലക്ക ഇതൊക്കെയാണ് മസാലയായിട്ട് ഉപയോഗിക്കുന്നത്. പത്തല് നല്ല സോഫ്റ്റ് വേണമെങ്കിൽ തേങ്ങ കൂടുതൽ കൂട്ടണം. തേങ്ങ കുറയുമ്പോൾ പത്തലിന് കട്ടിയും കൂടും. ഇനി ഇത് അരച്ചെടുക്കാം. തേങ്ങയും മസാലയും കുറച്ച് അരിയും കൂടി ചേർത്ത് അരച്ചെടുത്തതാണിത്. നന്നായി മെതിച്ചെടുക്കണം. ഇനി ബാക്കിയുള്ള അരി കൂടി അരച്ച് നന്നായി മിക്സ് ചെയ്യുക. ഉപ്പ് ചേർക്കാൻ മറക്കരുത്. നന്നായി മെതിക്കണം. എന്നാൽ മാത്രമേ പത്തലിന് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അരി ഇവിടെ കംപ്ലീറ്റ് അരച്ചെടുത്തു. നന്നായി മെതിച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വീതമാണ് ജീരകവും പെരിഞ്ജീരകവും ഒക്കെ ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ ചേർക്കാം. ഇനി ഇത് പത്തൽ രൂപത്തിലേക്ക് മാറ്റിയിട്ട് മസാല വെച്ച് കൊടുക്കാം. ഇനി അത് ചെയ്യുമ്പോൾ കാണിക്കാം. മസാല റെഡിയായി. മസാലയിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് വേണമെങ്കിൽ 1/2 മുറി ചെറുനാരങ്ങ നീര് കൂടി ചേർക്കാവുന്നതാണ്. മസാലയിൽ ഇപ്പോൾ കുറച്ച് വെള്ളം കാണുന്നുണ്ട്. അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. മീനും റെഡിയായിട്ടുണ്ട്. ഇനി പത്തൽ പരത്തിയെടുക്കാം. മാവിവിടെ ഇതേപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട്.
ഒരു മീൻ പത്തൽ ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ രണ്ട് ഉരുളകളാണ് ആവശ്യം. വാഴയിലക്ക് പകരം ഞാനിവിടെ ഫോയിലാണ് ഉപയോഗിക്കുന്നത്. ഹെൽത്തി വശം എനിക്കറിയില്ല, എങ്കിലും ഞാൻ ഇവിടെ ഫോയിലാണ് ഉണ്ടാക്കാറുള്ളത്. അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ രണ്ട് പത്തൽ പരത്തി ഒന്നിന് മുകളിൽ ഇവിടെ കാണുന്നത് പോലെ ആവശ്യത്തിന് മസാല ഇട്ട് കൊടുത്ത് മുകളിൽ മീൻ കഷ്ണം വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ കാലിയുള്ള പത്തലെടുത്ത് ഇതിന് മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചതിന് ശേഷം ഇതിന് മുകളിലുള്ള ഫോയിൽ സാവധാനം പറിച്ചു കൊടുക്കുക. നന്നായി ഓയിൽ പുരട്ടിയാൽ മാത്രമേ ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഫോയിൽ അടച്ചു വെച്ച് വേവിച്ചതിനാൽ പത്തൽ നന്നായി വേവില്ല. ഇനി ഇത് ഒരു ആവിപാത്രത്തിൽ വെച്ച് 15 മിനിറ്റോളം വേവിച്ചെടുക്കുക. ഇതുപോലെ ആവിച്ചെമ്പിൽ വെച്ച് വേവിച്ചെടുക്കുക. 15 മിനിറ്റോളം വേണ്ടി വരും ഇത് വേവാൻ വേണ്ടിയിട്ട്. ഒരു ടൈമിൽ ഒന്ന് മാത്രം വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കൂടുതൽ ടൈം എടുക്കും ഇത് വെന്ത് കിട്ടാൻ. ഇനി എല്ലാ പത്തലും റെഡിയായി കഴിഞ്ഞതിന് ശേഷം കാണിക്കാം. ആവിപാത്രത്തിൽ നിന്ന് എടുത്തു വെച്ചതാണിത് ചൂട് പോവാൻ വേണ്ടിയിട്ട്. ചൂട് പോയതിന് ശേഷം ഇതിനടിയിലുള്ള ഫോയിൽ അടർത്തി കളയുക. ഫോയിൽ അടർത്തി മാറ്റിയ പത്തലാണ് ഈ കാണുന്നത്. നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ കഴിക്കാം. ചൂട് പോയി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല ചൂടിൽ വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. എല്ലാവരും ട്രൈ ചെയ്യില്ലേ? ഈസിയാണ്, ഇതിൽ കാണിക്കുന്ന അത്രയും ടഫൊന്നുമല്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.